ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്, കുറേ നാളുകൾക്ക് ശേഷം പോകുന്നവരുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇത്രയും നാൾ പോയ പോലെ ഒന്നല്ല, കോവിഡ് നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക് രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ വേണം. ഞാൻ ഡോക്ടർ ഷോളി എലിസബത്ത്. എനിക്ക് ആദ്യം പറയാനുള്ളത് കുട്ടികളോടാണ്, മാസ്ക് ശരിയായ രീതിയിൽ വെക്കണം. നമ്മുടെ മൂക്കും വായും കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരിക്കലും മൂക്കിന്റെ താഴത്തല്ല മാസ്ക് വെക്കേണ്ടത്. ഒരു ചെറിയ ബോട്ടിൽ സാനിറ്റൈസർ എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുകയും വേണം. പണ്ടത്തെ പോലെയൊന്നും കൂട്ടുകാരോട് ഇപ്പം നമുക്ക് മിണ്ടാനൊന്നും പറ്റില്ല. പക്ഷേ നമുക്ക് അത്യാവശ്യമുള്ളപ്പോൾ മിണ്ടിയില്ലെങ്കിൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ മിണ്ടുമ്പം മാസ്ക് വെച്ചിട്ട് തന്നെ സംസാരിക്കുക, അല്ലാണ്ട് മാസ്ക് താഴ്ത്തി സംസാരിക്കരുത്. പരമാവധി മാസ്ക് എപ്പോഴും വെക്കാനായിട്ട് തന്നെ ശ്രമിക്കണം. പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, ഇപ്പം ഉദാഹരണത്തിന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പം മാസ്ക് ഊരിയല്ലേ പറ്റും. അപ്പോഴും നമുക്കൊരു ശ്രദ്ധ വേണം. വെക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ നമുക്ക് മാസ്ക് ഉള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ പക്ഷെ മാസ്ക് ഊരിയപ്പോഴാണ് നമ്മൾ ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യണതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലാതെ ഇങ്ങനെ ചെയ്യരുത്. കാരണം ഇങ്ങനെയാവുമ്പം ഇവിടെ നിന്ന് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കുറച്ച് നാളത്തേക്ക് ബർത്ത്ഡേ പാർട്ടീസ്, സെലിബ്രേഷൻസ്, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടുള്ള വിഷയിൽ മിഠായി കൊടുക്കുന്നത് ഇതൊന്നും വേണ്ട. വാട്ടർ ബോട്ടിൽ, പെൻസില്, റബ്ബർ, സ്കെയില് തുടങ്ങിയവയൊന്നും ഷെയർ ചെയ്യാതെ ഇരിക്കുക. ഇനി മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അവരോട് എന്നും ചോദിക്കുക, നിങ്ങൾ മാസ്ക് ശരിക്ക് വെക്കണുണ്ടോ, സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ. കോവിഡിനെ പറ്റി അവരോട് ഗൗരവമായി തന്നെ പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾക്ക് മാസ്ക് വാങ്ങി കൊടുക്കുമ്പം മാസ്കിന്റെ ഭംഗിയല്ല നോക്കേണ്ടത്, സുരക്ഷിതത്വമാണ്. N95 മാസ്കോ അല്ലെങ്കിൽ 3 ലെയറുള്ള സർജിക്കൽ മാസ്കുകളോ ആണ് ഏറ്റവും നല്ലത്. 2 മാസ്ക് എക്സ്ട്രാ അവർക്ക് എന്നും ബാഗിൽ വെക്കാനായിട്ട് കൊടുക്കുക. അതൊരു സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പം അത് നോൺ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് മാസ്ക് മാറ്റാനായിട്ട് പറയാം. പ്രത്യേകിച്ച് സർജിക്കൽ മാസ്ക് ആണെങ്കിൽ നമുക്ക് 4 മണിക്കൂറാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അത് നമ്മൾ കളയണം. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചുമയ്ക്കോ തുമ്മോ വല്ലതും ചെയ്യുകയാണെങ്കിൽ ആ മാസ്ക് മാറ്റി വേറെ മാസ്ക് വെക്കാനായിട്ടൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. വീട്ടിൽ വന്നു കഴിഞ്ഞ് മാസ്കൊക്കെ അലക്കി കഴിഞ്ഞാലും വെയിലത്തിട്ട് തന്നെ ഉണക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലൊരു ഡിസ്ഇൻഫെക്റ്റന്റ് വാങ്ങിച്ച് വീട്ടിൽ വെക്കുക. അപ്പോൾ കുട്ടികൾ വന്നു കഴിയുമ്പം നമുക്ക് അവരുടെ ബാഗിലൊക്കെ സ്പ്രേ ചെയ്യാം. അതാവുമ്പം വളരെ നല്ലതായിരിക്കും. ഭക്ഷണകാര്യങ്ങളിൽ ഒക്കെ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. പുറത്തു നിന്നുള്ള ഭക്ഷണമൊക്കെ ഒരുപാട് കഴിക്കുന്നത് പ്രതിരോധശേഷി കുറയ്ക്കും. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളാണ് ഏറ്റവും നല്ലത്. പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ധാരാളമായിട്ട് കഴിക്കാം. ഓറഞ്ച്, നെല്ലിക്ക, മഞ്ഞൾ തുടങ്ങി പ്രതിരോധശേഷി കൂട്ടാൻ നമ്മളെ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. മഴയുള്ള ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണം. പണ്ടത്തെ പോലെ തന്നെ മഴ നനഞ്ഞിരുത്തുന്ന കുട്ടികളോട് പറയാം, പക്ഷെ ഇപ്പം അത് നമ്മൾ കുറച്ചധികം ശ്രദ്ധിക്കണം. അതുപോലെ കറ്റാർവാഴയൊക്കെ അടങ്ങിയിട്ടുള്ള തലയിൽ തേക്കുന്ന എണ്ണയൊക്കെ ആകുമ്പോൾ അതിൽ തണുപ്പുള്ള കാരണം നമുക്ക് ജലദോഷമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മഴയുള്ളപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അതുപോലെ കരിങ്ങാലി, പതിമുഖം ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കുന്നതിനേക്കാൾ മഴയുള്ളപ്പം ചുക്ക് ജീരകം ഇട്ട് തിളപ്പിക്കുന്ന വെള്ളമാണ് ഏറ്റവും നല്ലത്. എന്നും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികൾ വീട്ടിലേക്ക് വന്ന് അപ്പം തന്നെ അവരോട് കുളിക്കാൻ പറയുക. അത് കഴിഞ്ഞിട്ട് മതി ചായയുടെയും കാര്യങ്ങളും ഒക്കെ. അതുപോലെ ചെറിയ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്കൂളിലേക്ക് വിടണ്ട. ഈ കാര്യത്തിൽ കുട്ടികളും അടവുകളൊന്നും കാണിക്കരുത് കേട്ടോ. പിന്നെ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് പ്രതിരോധത്തിനുള്ള മരുന്നുകൾ എടുക്കുന്നത് നന്നായിരിക്കും. സ്കൂൾ അധികൃതരോടാണ് പറയാനുള്ളത്, സാനിറ്റൈസർ പല സ്ഥലങ്ങളിലായിട്ട് സ്കൂളുകളിൽ വെക്കുക. അതുപോലെ കുറച്ച് മാസ്ക് എക്സ്ട്രാ എപ്പോഴും ഉണ്ടായിരിക്കണം. കുട്ടികൾക്കോ അധ്യാപകർക്കോ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ പ്രൈമറി കോണ്ടാക്റ്റിലുള്ളവരെ നിർബന്ധമായും ക്വാറന്റൈനിൽ വിടുക. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ പാടില്ല, കാരണം അത് രോഗവ്യാപനം കൂട്ടുകയുള്ളൂ. കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് സ്കൂളിൽ വരണ്ടെന്ന് തന്നെ പറയുക. ആ സമയത്ത് അവരോട് നിങ്ങൾ വന്നില്ലെങ്കിൽ അറ്റൻഡൻസ് പോവും, എക്സാം എഴുതാൻ പറ്റില്ല, അങ്ങനെയൊന്നും പറയരുത്. അവർ റെസ്റ്റ് എടുക്കട്ടെ വീട്ടിൽ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്താണെന്നുള്ള കാര്യം. PT പീരീഡ് കുറച്ച് നാളത്തേക്ക് വേണ്ട. അതുപോലെ കുട്ടികൾ കൂട്ടം കൂടുന്നതൊക്കെ ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുത്തരുത്. ഇതുപോലെ കുട്ടികളും മാതാപിതാക്കളും സ്കൂൾ അധികൃതരും ഒക്കെ ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിൽ മുൻപോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. എവിടെയെങ്കിലും ഒരു ചെറിയ വീഴ്ച വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു വിപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഒരുമിച്ച് തന്നെ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനോ എന്നെ കൺസൾട്ട് ചെയ്യാനോ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്.